ഇൻട്രസ്റ്റോടെ ആ നിംബസ് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന ക്ലാസ് മലയാളം വ്യാകരണമാണ്. ആദ്യം പഠിക്കുന്നത് നാമം. പഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടികൾ നാമം പഠിച്ചു വരുന്നതാണ്. എന്താണ് നാമം എന്ന് പറഞ്ഞാൽ ഒരു പേരായ ശബ്ദമാണ് നാമം. എന്തിൻ്റെയൊക്കെ പേര് പറയും? ഒന്ന്, വ്യക്തികളുടെ പേരുകളാവാം, സ്ഥലങ്ങളുടെ പേരാവാം, അതുപോലെ വസ്തുക്കളുടെ പേരാവാം. അപ്പോൾ വ്യക്തികളുടെയും സ്ഥലങ്ങളുടെയും വസ്തുക്കളുടെയും പേരിനെ സൂചിപ്പിക്കുന്ന അതാണ് നാമം എന്ന് പറയുന്നത്. അപ്പോൾ നാമത്തിന് ഉദാഹരണമായി പറയുമ്പോൾ ആളുകളുടെ പേരുകൾ പറയാം. ഉദാഹരണം രാധ അല്ലെങ്കിൽ ശ്യാം, ആവണി, ഇങ്ങനെയുള്ള പേരുകൾ നമ്മൾ സൂചിപ്പിക്കുന്നത് നാമത്തിലാണ് വരുന്നത്. മറ്റൊന്ന് വസ്തുക്കളുടെ പേരുകൾ, ഇപ്പോൾ മേശ, കസേര, അതുപോലെ പെൻസിൽ, പുസ്തകം, ഇങ്ങനെ പല പേരുകളും വസ്തുവിൻ്റെ പേരായി വരും. അതുപോലെ തന്നെയാണ് സ്ഥലങ്ങളുടെ പേരുകൾ, മാറ്റിങ്ങൽ, അവനവഞ്ചേരി, അല്ലെങ്കിൽ കൊല്ലം, തിരുവനന്തപുരം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെ പേരുകൾ. അപ്പോൾ വസ്തുവിൻ്റെയും വ്യക്തികളുടെയും സ്ഥലങ്ങളുടെയും ഒക്കെ പേരുകളെ സൂചിപ്പിക്കുന്നതാണ് നാമം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അഞ്ചാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല. ഈ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ എഴുതാവുന്നതാണ്. നാമപദങ്ങൾ എഴുതാൻ ചോദിച്ചാൽ ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ, വ്യക്തികളുടെയോ സ്ഥലങ്ങളുടെയോ അല്ലെങ്കിൽ വസ്തുക്കളുടെയോ ഒക്കെ പേരുകൾ നമുക്ക് എഴുതാം. അത് കണ്ടെത്താൻ എളുപ്പമാണ്. ഇത് നമുക്ക് വരുന്ന മറ്റൊരു ഭാഗമാണ് കർത്താവ്, കർമ്മം, ക്രിയ. ഇതും അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ അതിനകത്ത് കർത്താവ്, കർമ്മം, ക്രിയ ഇവയൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് അത് പഠിക്കാം. ഇപ്പോൾ രാധ തുണി അലക്കുന്നു. ഈ ഒരു വാക്യം വായിച്ചു നോക്കിയാൽ അതിനകത്ത് കർത്താവ് ഉണ്ടാവും, കർമ്മം ഉണ്ടാവും, ക്രിയ ഉണ്ടാവും. ഇതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. അപ്പോൾ കർത്താവ് എന്ന് പറയുന്നത് പ്രവൃത്തി ചെയ്യുന്ന ആളാണ് കർത്താവ്. അപ്പോൾ രാധ തുണി അലക്കുന്നു എന്ന് പറയുന്ന വാക്യം പരിശോധിച്ചാൽ അവിടെ തുണി അലക്കുന്നവരാണ്, ആ പ്രവൃത്തി ചെയ്യുന്നവരാണ് രാധയാണ്. അപ്പോൾ രാധയാണ് അവിടുത്തെ കർത്താവ്. ഇനി കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിയ എന്തായിരുന്നു? ഇവിടെ രാധ തുണി അലക്കുന്നു. അവിടെ അലക്കുക എന്നുള്ള ജോലിയാണ് അല്ലെങ്കിൽ പ്രവൃത്തിയാണ് രാധ ചെയ്യുന്നത്. അപ്പോൾ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തി ക്രിയയാണെങ്കിൽ രാധ തുണി അലക്കുന്നു എന്ന് പറയുന്ന വാക്യത്തിൽ ക്രിയ എന്ന് പറയുന്നത് അലക്കുക അല്ലെങ്കിൽ അലക്കുന്നു എന്നുള്ളതാണ്. ഇനി കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ലഭിക്കുന്ന ആർക്കാണോ അതിനെയാണ് നമ്മൾ കർമ്മം എന്ന് പറയുന്നത്. ഈ വാക്യം പരിശോധിക്കാം. രാധ തുണി അലക്കുന്നു. ഈ വാക്യം പരിശോധിച്ചാൽ അവിടെ രാധ എന്ന് പറയുന്നത് കർത്താവും, ക്രിയ എന്ന് പറയുന്നത് അലക്കുന്നു എന്നുമാണ്. അപ്പോൾ എന്തിനെ അലക്കുന്നു? അവിടെ തുണിയാണ് അലക്കുന്നത്. അപ്പോൾ തുണി എന്ന് പറയുന്നതാണ് അവിടുത്തെ കർമ്മം. അപ്പോൾ കർത്താവ്, കർമ്മ, ക്രിയ എന്ന് പറഞ്ഞാൽ ഒരു വാക്യത്തിൽ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകൂടി പരിശോധിച്ചാൽ നമുക്ക് വിശദമായി ഇങ്ങനെ പറയാം. ഒരു പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ കർത്താവെന്നും അതുപോലെ അയാൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതിനെ ക്രിയയെന്നും ആ ക്രിയയുടെ ഫലം ആർക്കാണോ ലഭിക്കുന്നത് അതിനെ കർമ്മമെന്നും പറയുന്നു. കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ സതീഷ് പുസ്തകം വായിക്കുന്നു. അപ്പോൾ സതീഷ് എന്ന് പറയുന്ന അവിടെ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് സതീഷാണ് അവിടുത്തെ ആര്, കർത്താവ് എന്ന് പറയുന്നത്. രണ്ടാമത്, ഇനി അയാൾ എന്തിനു വായിക്കുന്നു? പുസ്തകം വായിക്കുന്നു. അപ്പോൾ വായിക്കുക എന്ന് പറയുന്നത് ക്രിയയാണ്. അയാൾ ചെയ്യുന്ന, സതീഷ് ചെയ്യുന്ന പ്രവൃത്തിയാണ് അവിടുത്തെ വായന അല്ലെങ്കിൽ വായിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ക്രിയ എന്ന് പറയും. എന്തിനു വായിക്കുന്നു? പുസ്തകത്തെ വായിക്കുന്നു. അപ്പോൾ പുസ്തകമാണ് അവിടുത്തെ കർമ്മം എന്ന് പറയുന്നത്. കിളികൾ പാട്ടുപാടി, മറ്റൊരു ഉദാഹരണം പരിശോധിച്ചാൽ കിളികൾ പാട്ടുപാടി. അപ്പോൾ കിളികൾ എന്ന് പറയുന്നത് അവിടുത്തെ പ്രവൃത്തി ചെയ്യുന്ന വിഭാഗമാണ്. അതുകൊണ്ട് അതിനെ എന്ത് പറയും? കർത്താവ് എന്ന് പറയും. അതുപോലെ അവർ പാട്ടാണ് പാടുന്നത്. അപ്പോൾ പാടുക അതുപോലെ തന്നെ പാട്ട് ഇവയൊക്കെ എന്താണ്? ക്രിയയായിട്ട് വരുന്നു. പാട്ട് എന്ന് പറയുന്നത് അവിടുത്തെ എന്തായി വരും? കർമ്മമായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിച്ച് അല്ലെങ്കിൽ എഴുതി അതിൽ നിന്ന് കർത്താവ് എന്താണെന്നും കർമ്മം എന്താണെന്നും ക്രിയ എന്താണെന്നും മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ കൂടുതൽ കണ്ടെത്തുകയും അതിൽ കർത്താവ് എന്താണ്, കർമ്മം എന്താണ്, ക്രിയ എന്താണ് എന്ന് നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക.